സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങളിൽ നിയമസഭയിൽ മറുപടിയുമായി മുഖ്യമന്ത്രി. സ്വർണ്ണക്കടത്ത് ആരോപണം കൊണ്ട് തന്റെ പൊതുജീവിതം തകരില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് മറുപടി പറയാൻ താനില്ലെന്ന് സ്വപ്ന സുരേഷ് പ്രതികരിച്ചു. ഗൂഢാലോചന കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സ്വപ്ന സുരേഷ് വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾ തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2016 ദുബായ് യാത്രയിൽ ബാഗേജ് എടുക്കാൻ മറന്നിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. ബാഗേജിൽ കറൻസി കടത്തിയെന്ന ആരോപണം വ്യക്തമാക്കുമോ എന്ന ചോദ്യത്തിന് ചോദ്യം ഉദിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി രേഖാമൂലം നിയമസഭയിൽ മറുപടി നൽകി. തപ്പു കൊട്ടിക്കൊടുക്കുകയല്ലേ ആളുകള്, എന്താണ് അതിന്റെ ഉദ്ദേശം എന്നുള്ളത് നാടിന് വ്യക്തമാണല്ലോ. പക്ഷെ അങ്ങനെയൊന്നും അപകീർത്തിപ്പെടുന്ന ഒന്നല്ല എന്റെ പൊതുജീവിതം. മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് മറുപടി പറയാൻ താനില്ലെന്ന് സ്വപ്ന സുരേഷും പ്രതികരിച്ചു. Now maybe based on the statements from dignified personalities, I would stress on that. Dignified personalities എന്ന് പറയുന്ന സരിത എസ് നായർ പോലെ, ഷാജ് കിരൺ പോലെ ഉള്ള ആൾക്കാരുടെ സ്റ്റേറ്റ്മെന്റ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഇഫ് ദീസ് പീപ്പിൾ ആർ ഗോയിങ് ടു പുട്ട് മോർ നോൺ വേലബിൾ ഓഫൻസസ് സെക്ഷൻസ്, ഐ കനോട്ട് ഡു എനിതിങ് അബൌട്ട് ഇറ്റ്. വിൽ ഫൈറ്റ് ഫോർ ഇറ്റ്. മുഖ്യമന്ത്രിക്കെതിരായ ഗൂഢാലോചന കേസിൽ പുതിയ വകുപ്പുകൾ കൂടി ചുമത്തിയ സാഹചര്യത്തിൽ സ്വപ്ന സുരേഷ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. പുതിയ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വപ്നയെ ചോദ്യം ചെയ്യുന്ന ഇഡി നടപടിയും പുരോഗമിക്കുകയാണ്. ഇതിനിടെ ഗൂഢാലോചന കേസിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ചും സ്വപ്നയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇഡിയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നതിനാൽ ഹാജരാകാൻ കഴിയില്ല എന്ന് സ്വപ്ന ക്രൈംബ്രാഞ്ചിന് മറുപടി നൽകി. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.